ടി വി കാണുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുന്ന ഒരു ശീലം പലർക്കും ഉണ്ട്. കാരണം ഫോണിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനോ മെസ്സേജസ് കാര്യങ്ങളൊക്കെ വരും എന്ന് വിചാരിച്ചിട്ടാണ് പലരും ടി വി കാണുന്നതിൻ്റെ കൂടെ ഫോൺ ഉപയോഗിക്കുന്നത്. സാധാരണ ഒരു ഗൂഗിൾ സർട്ടിഫൈഡ് അല്ലാത്ത ആൻഡ്രോയിഡ് ടി വി എന്ന് പറയുമ്പോൾ അതിൽ പ്ലേ സ്റ്റോർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ അത് അത്ര ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്മാർട്ട് ടി വിസിലെ പല ഫീച്ചേഴ്സും മിസ്സാവും. ഇത്രയൊന്നും അല്ല, ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് സ്മാർട്ട് ടി വിസിൽ കിട്ടും. ഹലോ ഗൈസ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്മാർട്ട് ടി വികളുടെ കുറച്ച് അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ്. ഒരു സാധാരണ ടി വി വാങ്ങുന്നതിന് പകരം നമ്മളൊരു സ്മാർട്ട് ടി വി വാങ്ങുന്ന സമയത്ത് എന്തൊക്കെ ഉപകാരങ്ങളാണ്, എന്തൊക്കെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് ഇന്ന് വീഡിയോയിൽ നോക്കാം. സാധാരണ എൽ ഇ ഡി ടി വിസിൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ്, നമുക്കൊരു കേബിൾ കണക്ഷൻ എടുത്താൽ അതിലെ ചാനൽസ് കാണാൻ കഴിയും. അതേപോലെ യു എസ് ബി കണക്ട് ചെയ്തിട്ട് പെൻഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിലെ വീഡിയോസും മൂവീസും ഫോട്ടോസും ഒക്കെ കാണാൻ കഴിയും. അതുപോലെ എച്ച് ഡി എം ഐ കേബിൾ ഉപയോഗിച്ച് നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീന് ടി വിയിൽ കാണാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് സാധാരണ ഒരു ടി വിയിൽ ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ സ്മാർട്ട് ടി വിസിലേക്ക് വരുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് കിട്ടുന്നത്. സ്മാർട്ട് ടി വിസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ രണ്ട് തരത്തിലുള്ള സ്മാർട്ട് ടി വിസ് വരുന്നുണ്ട്. ഒന്ന് സാധാരണ വരുന്ന സ്മാർട്ട് ടി വിസ്, രണ്ടാമത്തേത് ഗൂഗിൾ സർട്ടിഫൈഡ് ആൻഡ്രോയിഡ് ടി വിസ്. കൂടുതൽ സ്മാർട്ട് ടി വിസിലും അവരുടെ കമ്പനിയുടെ ഒരു ഒ എസ് ഉണ്ടാവും, അതല്ലെങ്കിൽ ഗൂഗിൾ സർട്ടിഫൈഡ് അല്ലാത്ത ഒരു ആൻഡ്രോയിഡ് ഒ എസ് വരുന്ന ഒരു സ്മാർട്ട് ടി വി ആയിരിക്കും അത്. ഇപ്പോൾ സാംസങ് എൽ ജി പോലെയുള്ള കമ്പനികളുണ്ട്, ഇതിൽ രണ്ടിലും ആൻഡ്രോയിഡ് അല്ല പൊതുവേ വരാറുള്ളത്. ഇവർ തന്നെ സ്വന്തമായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മിച്ചിട്ടുണ്ട്. ഈ രണ്ട് കമ്പനികൾ മാത്രമല്ല, പല കമ്പനികളും ഇങ്ങനെ ചെയ്യാറുണ്ട്. സാംസങ് എൽ ജി പോലെയുള്ള ടി വിസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത്യാവശ്യം നല്ലതാണ്, നല്ല ആപ്പ് സ്റ്റോർ അതിൽ വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും അത്. പക്ഷേ സാംസങ് എൽ ജി അല്ലാത്ത വേറെ കമ്പനികളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് അത്ര നല്ല ഫീച്ചേഴ്സ് കിട്ടാറില്ല. അതിൽ ഒരു ആപ്പ് സ്റ്റോർ ചിലപ്പോൾ കിട്ടിയെന്ന് വരും, പക്ഷേ ആപ്പ് സ്റ്റോർ കിട്ടിയാലും അതിൽ വലിയ രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ പറയുന്ന ചില ഫീച്ചേഴ്സൊക്കെ ചില ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള പല ഫീച്ചേഴ്സും മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് ടി വിസും ഗൂഗിൾ സർട്ടിഫൈഡ് ആൻഡ്രോയിഡ് ടി വിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാരണ ഒരു ഗൂഗിൾ സർട്ടിഫൈഡ് അല്ലാത്ത ആൻഡ്രോയിഡ് ടി വി എന്ന് പറയുമ്പോൾ അതിൽ പ്ലേ സ്റ്റോർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ അത് അത്ര ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്മാർട്ട് ടി വിസിലെ പല ഫീച്ചേഴ്സും മിസ്സാവും. നിങ്ങളൊരു സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ അതിൽ സാംസങ് എൽ ജി പോലെയുള്ള നല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഗൂഗിൾ സർട്ടിഫൈഡ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിലേതെങ്കിലും ആണെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ഉറപ്പുവരുത്തുന്ന സമയത്ത് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളൊരു ടി വി ആയിരിക്കും അത്. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ടി വിസിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരാം. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ നിന്ന് നമുക്ക് മൂവീസും അല്ലെങ്കിൽ വീഡിയോസൊക്കെ എൻജോയ് ചെയ്യാൻ കഴിയും. യൂട്യൂബിലെ കൂടുതൽ വീഡിയോസും നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കാണാൻ കഴിയും. നെറ്റ്ഫ്ലിക്സ്, ആമസോണൊക്കെ ആണെങ്കിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ബേസിലും ഇങ്ങനെയുള്ള മൂവീസൊക്കെ എൻജോയ് ചെയ്യാൻ കഴിയും. നമ്മൾ സാധാരണ ഒരു ടി വി കാണുന്ന സമയത്ത് നമ്മൾ ഒരു ചാനൽ ഏത് പ്രോഗ്രാമാണ് സ്ട്രീം ചെയ്യുന്നത് അതിനുവേണ്ടി കാത്തു നിന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ സമയം കണ്ടെത്തിയിട്ട് അതിലുള്ള പ്രോഗ്രാംസൊക്കെ കാണണം. പക്ഷെ നമ്മൾ ഒരു സ്മാർട്ട് ടി വി വാങ്ങുന്ന സമയത്ത് നമുക്ക് പ്രശ്നമില്ല. യൂട്യൂബിലോ നെറ്റ്ഫ്ലിക്സിലോ ആമസോൺ പ്രൈമിലോ ഒക്കെ കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള മൂവീസ് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണാൻ കഴിയും. അതുപോലെ തന്നെ വേറെ കാര്യം, നമ്മളൊരു കേബിൾ കണക്ഷനൊക്കെയാണ് എടുത്തത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മഴ പെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും കണക്ഷൻ കിട്ടാറില്ല, കണക്ഷൻ പോവാറുണ്ട്. പക്ഷേ സ്മാർട്ട് ടി വി ആണെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാണ് കണ്ടൻസ് വാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മഴ വരുമ്പോഴുള്ള കണക്ഷൻ ഇഷ്യൂസ് ഒന്നും ഈ ഒരു സ്മാർട്ട് ടി വി ഉപയോഗിക്കുന്ന സമയത്ത് വരുന്നില്ല. ഒരു സ്മാർട്ട് ടി വി വാങ്ങുന്ന സമയത്ത് നമ്മൾ വാങ്ങുന്ന ഒട്ടുമിക്ക എല്ലാ സ്മാർട്ട് ടി വിസിലും വോയിസ് കൺട്രോൾ വരാറുണ്ട്. അതായത് നമുക്കൊരു വോയിസ് അസിസ്റ്റൻ്റ്, ഗൂഗിൾ അസിസ്റ്റൻ്റ് പോലെയുള്ള വോയിസ് അസിസ്റ്റൻ്റ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു സ്മാർട്ട് ടി വി കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ആ റിമോട്ടിലെ വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ബട്ടൺ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോണിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഓപ്പൺ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഓപ്പൺ ആക്കും. അത് കഴിഞ്ഞ് യൂട്യൂബിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് സെർച്ച് ചെയ്യേണ്ടത് അത് പറഞ്ഞു കൊടുത്താൽ മതി. വോയിസ് ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള വളരെ സ്മാർട്ടായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സും സ്മാർട്ട് ടി വിസിൽ വരുന്നുണ്ട്. സ്മാർട്ട് ടി വിസിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ കളിക്കുന്നത് പോലെ ഗെയിംസ് കളിക്കാൻ കഴിയും. സാധാരണ ഒരു ടി വിയിൽ നല്ല രീതിയിലുള്ള നല്ല അടിപൊളി ഗെയിംസൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലേ സ്റ്റേഷൻ, എക്സ്ബോക്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഒരു സ്മാർട്ട് ടി വിസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ് ഒക്കെ കിട്ടുന്ന ഗെയിംസ് സ്മാർട്ട് ടി വിസിൽ എൻജോയ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ഒരു കൺസോളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺസ് ഗെയിമിംഗ് കൺസോളായിട്ട് ആ രീതിയിൽ നമുക്ക് ഗെയിംസ് കളിക്കാൻ കഴിയും. സ്മാർട്ട് ടി വിസിൽ നമുക്ക് നമ്മുടെ ഫോൺസ് കാസ്റ്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഫോണിലെ സ്ക്രീന് നമുക്ക് സ്മാർട്ട് ടി വിസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ കുറച്ചുകൂടെ വലിയൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മാർട്ട് ടി വിസിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സാധാരണ ഒരു ടി വിയിൽ ഇങ്ങനെ വയർലെസ് ആയിട്ട് സ്ക്രീൻ മിറർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്രോം കാസ്റ്റ് പോലെയുള്ള ഡിവൈസ് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ സ്മാർട്ട്
ടിവിസിലും ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഫോൺസ് ആണെങ്കിലും കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിലും വയർലെസ് ആയിട്ട് സ്മാർട്ട് ടിവിസിൽ കാസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ടി വി കാണുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുന്ന ഒരു ശീലം പലർക്കും ഉണ്ട്. കാരണം ഫോണിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനോ മെസ്സേജസ് കാര്യങ്ങളൊക്കെ വരും എന്ന് വിചാരിച്ചിട്ടാണ് പലരും ടി വി കാണുന്നതിൻ്റെ കൂടെ ഫോൺ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ടി വി കാണുന്നതിൻ്റെ കൂടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് അത്ര നല്ല രീതിയിൽ നമുക്ക് കിട്ടണമെന്നില്ല. ഒരു ടെൻഷനോടുകൂടിയായിരിക്കും നമ്മൾ ടി വി കാണുന്നത്. അപ്പോൾ നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ടി വിയുടെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ടി വിയിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഫോർ ആൻഡ്രോയിഡ് ടി വി എന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കിട്ടും. ഇത് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ടി വിയും ഫോണും കണക്ട് ചെയ്താൽ നമ്മുടെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മുടെ ടി വിയിൽ കാണാൻ കഴിയും. അത്ര വലിയ രീതിയിൽ നമ്മുടെ വ്യൂയിങ് എക്സ്പീരിയൻസിന് ബാധിക്കുന്ന രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒന്നും വരില്ല. നമ്മുടെ ടി വിയുടെ അടിയിലായിട്ട് ചെറുതായിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും നമ്മുടെ നോട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ടി വിയിൽ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ടി വി വാച്ച് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. ഇത്രയൊന്നും അല്ല, ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് സ്മാർട്ട് ടി വിസിൽ കിട്ടും. പക്ഷേ ഇതൊക്കെ നമുക്ക് പല ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് കിട്ടുന്ന ഫീച്ചേഴ്സാണ്. കുറേയധികം ആപ്ലിക്കേഷൻസ് നമുക്ക് സ്മാർട്ട് ടി വിസിൽ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പല ഫീച്ചേഴ്സും നമുക്ക് സ്മാർട്ട് ടി വിസിൽ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു ടി വി വാങ്ങുന്ന സമയത്ത് ആ ഒരു ടി വിയിൽ പ്ലേ സ്റ്റോർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ഗൂഗിൾ സർട്ടിഫൈഡ് ആൻഡ്രോയിഡ് ടി വി അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്ന ഒരു ടി വി ആണ് എന്നുണ്ടെങ്കിൽ അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ കാണാൻ കഴിയും. ഇങ്ങനെയുള്ള പ്ലേ സ്റ്റോർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, നല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ, നല്ല ഡിസ്പ്ലേ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടി വി ഷോപ്പിൽ വന്നിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം. ഇതിനായിട്ട് നിങ്ങൾക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിനെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ ഒക്കെ ടി വിസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് ആ ഒരു ടി വിയുടെ ഡിസ്പ്ലേ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതിൻ്റെ കളർ പ്രൊഫൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണോ വരുന്നത്, നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്ലേ സ്റ്റോർ വരുന്ന ടി വി ആണോ അത്, നല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.